ഇന്ത്യൻ സിനിമാ ലോകത്ത് ആത്മഹത്യകൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. സിൽക്സ്മിത, ഉദയകിരൺ, വിജി, പ്രത്യുഷ, ശിഖ ജോഷി തുടങ്ങിയവർ ഉദാഹരണം. ഇത്തരത്തിൽ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു മയൂരി എന്ന നടിയുടെ അപ്രതീക്ഷിത വിയോഗം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ശാലിനി എന്ന മയൂരി. ആകാശഗംഗ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നായികയായിരുന്നു മയൂരി. ചിത്രത്തിലെ യക്ഷിയുടെ കഥാപാത്രം ഏറെ തന്മയത്വത്തോടു കൂടിയാണ് മയൂരി അവതരിപ്പിച്ചത്. തുടർന്ന് സമ്മർ ഇൻ ബത്ലേഹം, ചന്ദാമാമ, പ്രേം പൂജാരി തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മയൂരിക്ക് സാധിച്ചിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്റെ 22-ാമത്തെ വയസ്സിൽ നടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സ്വപ്നതുല്യമായ ചലച്ചിത്ര ലോകത്തെ അടുത്തറിയുന്നതിന് മുൻപ് ജീവിതത്തിൽ നിന്ന് തന്നെ പടിയിറങ്ങാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു ഈ കലാകാരി. എന്നാൽ മയൂരി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യത്തെ പറ്റി പറയുകയാണ് നടിയും മയൂരിയുടെ ഉറ്റ സുഹൃത്തുമായ സംഗീത. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംഗീത പങ്കുവച്ചത്. സംഗീതയുടെ വാക്കുകളിലൂടേക്ക് കടക്കാം. സമ്മറിൽ മയൂരി ഉണ്ടായിരുന്നു. ഒരു പൊട്ടി പെണ്ണായിരുന്നു അവൾ. എന്നേക്കാൾ 3 വയസ്സിന് ഇളയതായിരുന്നു. മുടി കിട്ടുന്നത് പോലും എന്നോട് ചോദിച്ചിട്ടാണ്. ഷൂട്ടിംഗ് തീർന്ന് മുറിയിലെത്തിയാൽ പിന്നെ കളിപ്പാട്ടങ്ങൾക്കൊപ്പമായിരിക്കും. മയൂരി പിന്നീട് ആത്മഹത്യ ചെയ്തു. വ്യക്തിജീവിതവും സിനിമാ ജീവിതവും തികച്ചും വ്യത്യസ്തമാണ്. രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ നല്ല വഴക്കം വേണം. ആ വഴക്കം മയൂരിക്കില്ലായിരുന്നു. 1983 കൊൽക്കത്തയിൽ ജനിച്ച മയൂരി 8-ാം ക്ലാസ് വരെ ബംഗളൂരുവിലാണ് പഠിച്ചത്. പിന്നീട് കുടുംബസമേതം ചെന്നൈയിലേക്ക് താമസം മാറി. ചെന്നൈയിലെ എത്തിരാജ് കോളേജ് ഫോർ വുമണിൽ അവസാന വർഷ BA ഇക്കണോമിക്സ് പഠിക്കുമ്പോഴാണ് ആദ്യ സിനിമയായ സർവഭൂമിയിൽ അഭിനയിച്ചത്. ആ സമയങ്ങളിലൊക്കെ സിനിമയോടും ജീവിതത്തോടും വളരെ അഭിനിവേശവും താല്പര്യവും പുലർത്തിയിരുന്ന ആളാണ് മയൂരി. അഭിനയ ജീവിതത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ഉത്സാഹം തുളുമ്പുന്ന വാക്കുകൾ അതിനുദാഹരണമാണ്. പ്രശസ്തിയും അംഗീകാരങ്ങളുമല്ല, മറിച്ച് അഭിനയത്തിലൂടെ ലഭിക്കുന്ന മനസ്സിന്റെ സംതൃപ്തി മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പല അവസരങ്ങളിലും മയൂരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അപ്പക്കവുമായ തീരുമാനം മയൂരി കൈകൊണ്ടു എന്നത് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി നിലകൊള്ളുന്നു. ജന്മം കൊണ്ട് മലയാളിയല്ലെങ്കിലും മലയാള സിനിമാ ആസ്വാദകരുടെ മനസ്സിൽ കുടിയേറാൻ മയൂരിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. 1998 പുറത്തിറങ്ങിയ സമ്മർ ഇൻ ബത്ലേഹം എന്ന ചിത്രത്തിലൂടെയാണ് മയൂരി മലയാളത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. അതിനുശേഷം അഭിനയിച്ച ആകാശഗംഗ എന്ന ചിത്രമാണ് മയൂരിയെ മലയാളികൾക്ക് സുപരിചിതയാക്കി മാറ്റിയത്. ഭാര്യ വീട്ടിൽ പരമസുഖം, ചന്ദാമാമ, പ്രേം പൂജാരി, അരയന്നങ്ങളുടെ വീട് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ മയൂരിക്ക് തന്റെ കഴിവിന്റെ വ്യാപ്തി തെളിയിക്കാനുമായി. 2000 മുതൽ 2005 കാലഘട്ടം വരെ തമിഴ് കന്നഡ സിനിമയിൽ മയൂരി സജീവമായിരുന്നെങ്കിലും മലയാളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. 2005 ജൂൺ 16 തന്റെ 22-ാമത്തെ വയസ്സിൽ മയൂരി ആത്മഹത്യ ചെയ്തത്. ഈ ചെന്നൈയിൽ അണ്ണാനഗറിലുള്ള വസതിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മയൂരി. മരണത്തിന് മുൻപും കുറെ ദിവസങ്ങളായി വയറുവേദനയെ തുടർന്ന് അവർ മരുന്ന് കഴിച്ചു വരികയായിരുന്നു എന്നാണ് കുടുംബവൃത്തുക്കൾ അറിയിച്ചത്. ആത്മഹത്യക്ക് മുൻപ് വിദേശത്ത് പഠിക്കുന്ന സഹോദരന് മയൂരി എഴുതിയ കത്ത് വീട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു. മരണത്തിനും മറ്റാരും ഉത്തരവാദികളല്ലെന്നും ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും കത്തിൽ എഴുതിയിരുന്നു. ഇത് തന്നെയാണോ യഥാർത്ഥ കാരണമെന്ന് ഇനിയും വ്യക്തമല്ല. Subscribe for more videos. Subscribe now. Thank you.